ഹായ് ഓൾ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ വേണ്ടി പോകുന്നത് കെ സ്മാർട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ കടകളുടെ അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ ഷോപ്പ് ലൈസൻസ് എങ്ങനെയാണ് റിന്യൂ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട വെബ്സൈറ്റ് ഇതാണ്, കെ സ്മാർട്ട് എന്നുള്ള ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ലൈസൻസ് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാം. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ മുകളിൽ കാണുന്ന രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യം ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കേട്ടോ. അതിൽ അപ്ലിക്കൻ്റെ ആധാർ നമ്പറും ഡീറ്റെയിൽസൊക്കെ ചോദിക്കും, മൊബൈൽ നമ്പറൊക്കെ ചോദിക്കും. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സൈറ്റിലോട്ട് ലോഗിൻ ചെയ്യണം. അതിനായിട്ട് ഇവിടെ കാണുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സിറ്റീസൺ ലോഗിൻ എന്ന് കാണാൻ വേണ്ടി പറ്റും. അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ സിറ്റീസൺ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ചോദിക്കും. നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പർ ഇവിടെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യേണ്ടത് കേട്ടോ. ശേഷം താഴെ കാണുന്ന സെൻഡ് ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കെ സ്മാർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് ആ നമ്പറിലോട്ട്, രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരും. ആ ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുത്തിട്ടാണ് നമുക്ക് ഓരോ തവണയും കെ സ്മാർട്ടിൻ്റെ സൈറ്റിലോട്ട് നമുക്ക് ലോഗിൻ ചെയ്യേണ്ടത്. ഇനി ഇവിടെ നമ്മൾ ലൈസൻസിന് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ ധാരാളം ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് അപ്ലൈ എന്നുള്ള ബട്ടൺ കാണാൻ വേണ്ടി പറ്റും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ ന്യൂ ആപ്ലിക്കേഷന് താഴെയായിട്ട് നമുക്കിവിടെ ലൈസൻസ് സർവീസസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കും. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും IFTE ആൻഡ് OS ലൈസൻസ് എന്നുള്ള രീതിയിൽ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ കാണുന്ന ഈ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും കേട്ടോ, അപ്ലിക്കേഷൻ ഫോർ ന്യൂ IFTE ആൻഡ് OS ലൈസൻസ്, IFTE ആൻഡ് OS ലൈസൻസ് റിന്യൂവൽ. അഥവാ നമുക്ക് പുതിയ ലൈസൻസിന്, പുതിയ ട്രെയിൽ ലൈസൻസിന് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് ഫസ്റ്റ് കാണുന്നത്. നമുക്ക് ഓൾറെഡി ലൈസൻസ് ഉള്ളത് കൊണ്ട് തന്നെ റിന്യൂ ചെയ്യാനായിട്ട് ഇവിടെ കാണുന്ന IFTE ആൻഡ് OS ലൈസൻസ് റിന്യൂവൽ എന്നുള്ള ഭാഗത്താണ് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ റിന്യൂ IFTE ആൻഡ് OS ലൈസൻസ് എന്ന ഭാഗത്ത് നിങ്ങൾ ഏത് ബിൽഡിങ്ങിൻ്റെ ലൈസൻസ് ആണോ നിങ്ങൾക്ക് റിന്യൂ ചെയ്യേണ്ടത് ആ ഡീറ്റെയിൽസ് നമ്മളോട് കറക്റ്റായിട്ട് ഫെച്ച് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. ഇവിടെ നമുക്ക് ജില്ല ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കെട്ടിടം നിൽക്കുന്ന ജില്ല കൊടുക്കുക. ലോക്കൽ ബോഡി ടൈപ്പ്, നിലവിൽ ലോക്കൽ ബോഡി ടൈപ്പ് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും മാത്രമേ വന്നിട്ടുള്ളൂ. ഭാവിയിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് കൂടെ നമുക്ക് ഈ ഒരു സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതും നോർമലി ഞാൻ ഈ പറയുന്ന പോലെ തന്നെയാണ് സ്റ്റെപ്പ് വരിക കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ മുനിസിപ്പാലിറ്റിയാണ് കൊടുക്കുന്നത്. ശേഷം ഇവിടെ ലോക്കൽ ബോഡി നെയിം എന്ന ഭാഗത്ത് നിങ്ങളുടെ മുനിസിപ്പാലിറ്റി ഏതാണോ ആ മുനിസിപ്പാലിറ്റിയുടെ പേര് സെലക്ട് ചെയ്തിട്ട് കൊടുക്കുക. ശേഷം ഇവിടെ സോണൽ ഓഫീസ് ചോദിക്കുന്നുണ്ട്, സോണൽ ഓഫീസ് നിങ്ങൾ മെയിൻ ഓഫീസ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി വാർഡ് എന്ന ഭാഗത്ത് നിങ്ങളുടെ കെട്ടിടം നിൽക്കുന്ന വാർഡ് ഏതാണോ ആ വാർഡ് കറക്റ്റായിട്ട് കൊടുക്കുക. ഡോർ നമ്പർ എന്ന ഭാഗത്ത് കെട്ടിടത്തിൻ്റെ നമ്പർ കൊടുക്കുക. ഇവിടെ നമ്മളോട് ഡോറിൻ്റെ സബ് നമ്പർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കെട്ടിട നമ്പറിൻ്റെ കൂടെ സബ് നമ്പർ ഉണ്ടെങ്കിൽ മാത്രം ഇത് കൊടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ആ കെട്ടിട നമ്പർ മാത്രം നിങ്ങളിവിടെ ടൈപ്പ് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇവിടെ കാണുന്ന സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈസൻസുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ഉള്ള ലൈസൻസ് ഡീറ്റെയിൽസ് നിങ്ങൾക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും. ലൈസൻസി നെയിം, യൂണിറ്റ് നെയിം, വാർഡ് നമ്പർ, ഡോർ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കറക്റ്റായിട്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ശേഷം നിങ്ങളിവിടെ കാണുന്ന ആക്ഷൻ എന്ന ഭാഗത്ത് നിങ്ങൾക്കൊരു ഐ ബട്ടൺ കാണാൻ സാധിക്കും. നിങ്ങൾ അതാണ് ആദ്യം ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഇത്രയും സ്റ്റെപ്പ് നമുക്കിവിടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. ഏകദേശം 6 സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഫസ്റ്റ് വരുന്ന സ്റ്റെപ്പ് പ്ലേസ് ഓഫ് ആക്ടിവിറ്റിയാണ്. അത് നമ്മൾ ഓൾറെഡി ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കൊടുത്തത് രണ്ട് ബിൽഡിങ്ങാണ്, 225 226 എന്ന് തുടങ്ങിയിട്ടുള്ള രണ്ട് നമ്പറാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് രണ്ട് ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഓണറുടെ നെയിമും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഇവിടെ ആക്ഷൻ എന്ന ഭാഗത്ത് കേട്ടോ, വലത് ഭാഗത്ത് ആക്ഷൻ എന്ന ഭാഗത്ത് ഒരു പെൻസിൽ ഐക്കൺ കാണാൻ സാധിക്കും. നിങ്ങൾ ആദ്യം അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും വെദർ ദ അപ്ലിക്കൻ്റ് ഈസ് ഓണർ ഓഫ് ലൈസൻസ് ഓഫ് പ്ലേസ് സ്ട്രക്ചർ. അഥവാ നിങ്ങൾ ഈ അപ്ലിക്കൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ഓണർ തന്നെയാണോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബിൽഡിങ്ങിൻ്റെ ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യെസ് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക് ബിൽഡിംഗ് ഓണർ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക് ഫെച്ച് ചെയ്ത് വരികയാണ് ചെയ്യാം. ഇനി ബിൽഡിംഗ് ഓണർ അല്ല നിങ്ങൾക്ക് റെൻറ്റിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി, ഇവിടെ നോ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് ഓണർഷിപ്പ് ടൈപ്പ് ചോദിക്കും ഇവിടെ, റെൻറ്റാണോ, ലീസാണോ, കൺസെൻ്റ് ആണോ, ലോക്കൽ ബോഡി ഓണാണോ. അപ്പോൾ റെൻ്റ് ആണെങ്കിൽ റെൻറ്റ് കൊടുക്കാം. ശേഷം നമുക്കിവിടെ എഗ്രിമെൻറ്റ് ഡീറ്റെയിൽസ്, അഥവാ നമുക്ക് റെൻ്റ് ആണെങ്കിൽ റെൻ്റ് എഗ്രിമെൻ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ നമുക്ക് റെൻ്റ് എഗ്രിമെൻറ്റ് ഡീറ്റെയിൽസ് നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഈസ് ദ ബിൽഡിംഗ് ആ സിംഗിൾ എഗ്രിമെൻറ്റ്, എഗ്രിമെൻറ്റ് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ യെസ് കൊടുക്കുക. എഗ്രിമെൻറ്റ് ഡീറ്റെയിൽസ് കൊടുക്കുക. എഗ്രിമെൻറ്റ് വാലിഡ് ഫ്രം, എഗ്രിമെൻറ്റിൻ്റെ ഡേറ്റ് എന്നാണോ ആ ഡേറ്റ് കൊടുക്കുക. ബിൽഡിങ്ങിൻ്റെ ഓണർ തന്നെയാണ് അപ്ലിക്കൻ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, യെസ് കൊടുത്തിട്ട് നേരെ സേവ് കൊടുത്തിട്ട് മുന്നോട്ട് പോയാൽ മതി കേട്ടോ. നിലവിൽ നമുക്ക് ഇവിടെ രണ്ട് ബിൽഡിംഗ് നമ്പർ കാണിക്കാൻ കാരണം ഓൾറെഡി ലൈസൻസ് എടുത്ത വ്യക്തിക്ക് രണ്ട് ബിൽഡിംഗ് നമ്പർ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ബിൽഡിംഗ് നമ്പർ രണ്ടെണ്ണമായിട്ട് കാണിക്കാൻ കാരണം കേട്ടോ. ഇനി വരുന്നത് ലൊക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ബിൽഡിംഗ് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പ് നിൽക്കുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് കൊടുക്കുക. ലൊക്കാലിറ്റി, സ്ട്രീറ്റ്,
ലാൻഡ്മാർക്ക്, പിൻകോഡ്, പോസ്റ്റ് ഓഫീസ് എന്ന രീതിയിൽ കറക്റ്റ് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തായിട്ട് വരുന്നത് നമുക്ക് നേച്ചർ ഓഫ് ആക്ടിവിറ്റി ആണ്. ഇവിടെ നമുക്ക് ബിസിനസ് സെക്ടർ, ബിസിനസ് ടൈപ്പ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇതൊക്കെ ഓട്ടോമാറ്റിക് ഫില്ല് ചെയ്ത് കാണിക്കും. കാരണം നമ്മൾ ലൈസൻസ് റിന്യൂവൽ ആയതുകൊണ്ട് തന്നെ ലൈസൻസ് എടുക്കുന്ന സമയത്ത് കൊടുത്ത ഡാറ്റകളായിരിക്കും ഇവിടെ കാണിക്കുക. ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ടാവുക ഡിസൈഡ് ലൈസൻസ് പീരീഡ് ആണ്, അഥവാ എത്ര വർഷത്തേക്കാണോ ലൈസൻസ് പുതുക്കേണ്ടത് ആ വർഷം നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് അഞ്ച് വർഷത്തേക്ക് വരെ നമുക്ക് ഒന്നിച്ച് ലൈസൻസ് പുതുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ നമ്പർ ഓഫ് എംപ്ലോയീസ്, എത്ര എംപ്ലോയീസ് ആണ് ജോലി ചെയ്യുന്നത് ആ എംപ്ലോയീസിൻ്റെ എണ്ണം നമുക്ക് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത് വരുന്ന ഡീറ്റെയിൽസ് ഓഫ് ലൈസൻസ് യൂണിറ്റ് ആണ്. അവിടെ നമുക്ക് ലൈസൻസ് യൂണിറ്റിൻ്റെ നെയിം നമുക്ക് ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. താഴെ ലൈസൻസ് യൂണിറ്റ് കോൺടാക്ട് നമ്പർ എന്ന ഭാഗത്ത് നമ്മൾ അവരുടെ കോൺടാക്ട് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട്, ഇമെയിൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിന് താഴെ ആയിട്ട് എക്സിസ്റ്റിംഗ് ലൈസൻസ് വാലിഡിറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പഴയ ലൈസൻസിൻ്റെ വാലിഡിറ്റിയും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഇനി മൂന്നാമതായിട്ട് നമുക്ക് വരുന്ന ഡീറ്റെയിൽസ് ഓഫ് ലൈസൻസ് അപ്ലിക്കൻ്റ് ആണ്, അഥവാ ലൈസൻസിന് അപ്ലൈ ചെയ്യുന്ന അപ്ലിക്കൻ്റെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് അവിടെ കൊടുക്കാനുള്ളത്. ഇവിടെ നമുക്ക് അപ്ലിക്കൻ്റെ പേര് കാണാൻ വേണ്ടി സാധിക്കും. വലത് ഭാഗത്തായിട്ട് ആക്ഷൻ എന്ന ഭാഗത്ത് നമുക്ക് രണ്ട് പെൻസിലേക്കും കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അഥവാ നമ്മൾ ഓരോ അപ്ലിക്കൻ്റെയും ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യണം, ആക്ഷൻ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് കുറച്ച് ഡാറ്റയും കൂടെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡീറ്റെയിൽസ് ഓഫ് അപ്ലിക്കൻ്റെ ഭാഗത്ത് നമുക്ക് അപ്ലിക്കൻ്റെ ആധാർ നമ്പർ, അതുപോലെ തന്നെ ഗാർഡിയൻ നെയിം, അഡ്രസ് ഡീറ്റെയിൽസ്, അപ്ലിക്കൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ട് സേവ് കൊടുക്കണം. അതുപോലെ തന്നെ ഇനി കൂടുതൽ അപ്ലിക്കൻ്റ് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ആളെ സെലക്ട് ചെയ്യണം. അവരുടെയും ആധാർ നമ്പർ, ഗാർഡിയൻ നെയിം, അഡ്രസ്സ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, ഇത്രയും ഡീറ്റെയിൽസ് എന്ത് ചെയ്യണം, നമ്മൾ ഫില്ല് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നാലാമതായിട്ട് വരുന്നത് ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച്മെൻ്റ് ആണ്, അഥവാ ലൈസൻസ് റിന്യൂവലുമായി ബന്ധപ്പെട്ട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള പേജാണ്. ഇവിടെ നമുക്ക് ഓരോ ഡോക്യുമെൻറ്റ്സും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡോക്യുമെൻറ്റ്സ് എന്താണ് എന്ന് എഴുതിയതിന് വലത് ഭാഗത്തായിട്ട് സ്റ്റാർ ബട്ടൺ ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സ് ആണ്, നിർബന്ധമായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഓരോ ബിസിനസ് ടൈപ്പിനനുസരിച്ചിട്ടും മാറി മാറി വരും. ഇവിടെ നിലവിൽ നമുക്ക് ഹോട്ടൽ ആയതുകൊണ്ടാണ് ഇവിടെ നമുക്ക് മെഡിക്കൽ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് കേട്ടോ. നോർമലി ഇവിടെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളത് ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ കാർഡ് അപ്ലോഡ് ചെയ്യണം, ലേറ്റസ്റ്റ് ആയിട്ട് അടച്ചിട്ടുള്ള ബിൽഡിംഗ് ടാക്സ് റിസിപ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം, പ്രൊഫഷണൽ ടാക്സ് അടച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസിപ്റ്റ് നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് നോക്കുക. ഇവിടെ സ്റ്റാർ ഇട്ട് ഡോക്യുമെൻറ്റ്സ് നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യണം കേട്ടോ. അത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് എന്താണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ നെയിമിൻ്റെ കൂടെ തന്നെ വലത് ഭാഗത്തായിട്ട് ഒരു മൂന്ന് ഡോട്ട് കാണാൻ സാധിക്കും. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ എന്താണ് ഡോക്യുമെൻറ്റ്സ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് അവിടെ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുന്ന ഭാഗത്ത് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇമേജും വീഡിയോയും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നുണ്ട്. പക്ഷേ അത് നിർബന്ധമുള്ള കേസല്ല, നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി അടുത്തതായിട്ട് വരുന്നത് ഫോട്ടോ ഓഫ് അപ്ലിക്കൻ്റ് ആണ്. ആരാണോ അപ്ലിക്കൻ്റ്, അപ്ലിക്കൻ്റെ പേര് കാണാൻ വേണ്ടി സാധിക്കും. വലത് ഭാഗത്ത് അപ്ലോഡ് ഫോട്ടോ എന്ന ഭാഗത്ത് നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ നിലവിൽ ഇവിടെ രണ്ട് അപ്ലിക്കൻ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് രണ്ടാളുടെയും ഫോട്ടോ ആണ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് താഴെ കാണുന്ന പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡോക്യുമെൻറ്റ്സ് അപ്ലോഡോട് കൂടിയിട്ട് നമ്മൾ എല്ലാ സ്റ്റെപ്പും പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഇതുവരെ ഫില്ല് ചെയ്ത എല്ലാ ഡാറ്റയും നമുക്കിവിടെ അപ്ലിക്കേഷൻ സമ്മറി എന്ന ഭാഗത്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഡീറ്റെയിൽസ് എല്ലാം ഓക്കെ ആണെങ്കിൽ താഴെ കാണുന്ന പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഡിക്ലറേഷൻ എന്ന ഭാഗത്ത് ഐ എഗ്രി എന്ന കോളത്തിൽ നമ്മൾ ടിക്കറ്റ് കൊടുക്കണം. ടിക്കറ്റ് കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആപ്ലിക്കേഷൻ ഇവിടെ പൂർണ്ണമായിട്ടും സബ്മിറ്റ് ആവുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അക്നോളജ്മെൻറ്റ് റിസിപ്റ്റ് നമുക്ക് മുകളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനോ അതല്ലെങ്കിൽ പ്രിൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് എടുത്തിട്ട് സൂക്ഷിക്കാനോ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈ ആപ്ലിക്കേഷനിൽ നമുക്ക് ലൈസൻസ് സർവീസിൽ നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ശ്രദ്ധിക്കുക, നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പേയ്മെൻ്റ് ഒന്നും നമുക്ക് വരുന്നില്ല. നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നോ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ കഴിഞ്ഞ് ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ആയി വരിക. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും, നമ്മുടെ കൊടുത്ത റിന്യൂവൽ ആപ്ലിക്കേഷൻ ഇവിടെ അപ്രൂവ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്രൂവ് ആയി കഴിഞ്ഞാൽ എത്രയാണ് പേയ്മെൻറ്റ് അടക്കേണ്ടത് അത് നമുക്ക് താഴെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. ഇവിടെ നമുക്ക് ഇവരുടെ കേസിൽ 2500 രൂപയാണ് പേയ്മെൻറ്റ് അടക്കാനുള്ളത്. നമുക്ക് വലത് ഭാഗത്ത് കാണുന്ന പേനു എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇഷ്ടാനുസരണം നിങ്ങളുടെ എ ടി എം കാർഡ് ഉപയോഗിച്ചിട്ടോ നെറ്റ് ബാങ്കിങ് യു പി ഐ ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പേയ്മെൻറ്റ് ഇവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പേയ്മെൻറ്റ് നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ റെസിപ്റ്റ് നമ്പറും റെസിപ്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. അതിന് താഴെയായിട്ട് പ്രിൻറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പേയ്മെൻറ്റ് അടച്ച റെസിപ്റ്റ് നമുക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാനും സാധിക്കുന്നതാണ്. പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ ലൈസൻസ് അപ്രൂവ് ആവും. ലൈസൻസ് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൈ ആപ്ലിക്കേഷനിൽ ലൈസൻസ് സർവീസിലോട്ട് വന്നു കഴിഞ്ഞാൽ
നമ്മുടെ അപ്രൂവായ ആപ്ലിക്കേഷൻ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. അവിടെ നമുക്ക് സെൻറ്ററിൽ കാണുന്ന സർട്ടിഫിക്കറ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്രൂവ് ആയിട്ടുള്ള ഷോപ്പ് ലൈസൻസ് നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു ഷോപ്പ് ലൈസൻസ് അല്ലെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളുടെ ലൈസൻസ് നമുക്ക് ഓൺലൈനായിട്ട് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, ശേഷം ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി കഴിഞ്ഞാൽ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഉടനടി നമുക്ക് സർട്ടിഫിക്കറ്റ് നമുക്ക് കെ സ്മാർട്ടിൽ നിന്ന് നമുക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ